നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഓരോ മണിക്കൂർ കഴിയും തോറും അഫ്ഗാനിൽ നിന്ന് പുറത്തു വരുന്നത്. അഫ്ഗാൻ തലസ്ഥാന നഗരമായ കാബൂളിന് 80 മൈൽ മാത്രം അകലെയുള്ള ജലാലാബാദും കൈപ്പിടിയിൽ ഒതുക്കി കാബൂളിലേക്ക് താലിബാൻ കടക്കുകയാണ്. തലസ്ഥാനത്ത് താലിബാൻ പ്രവേശിച്ച വിവരം അഫ്ഗാൻ ആഭ്യന്തര വകുപ്പും സായുധ സേനയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും കാബൂളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നവരെ അതിന് അനുവദിക്കണമെന്നും നിർദ്ദേശം നൽകിയെന്ന് താലിബാൻ വക്താക്കൾ അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ. ജലാലാബാദ് നഗരം പിടിച്ചെടുത്ത് കാബൂളിനെ ഒറ്റപ്പെടുത്തിയ താലിബാൻ പാകിസ്ഥാനിലേക്കുള്ള പാതയുടെ നിയന്ത്രണവും ഏറ്റെടുത്തിരുന്നു. ഇന്ന് രാവിലെയോടെയാണ് തന്ത്രപ്രധാനമായ ജലാലാബാദ് നഗരം താലിബാൻ പിടിച്ചെടുക്കുന്നത്. ഒരു പോരാട്ടം പോലും ആവശ്യമില്ലാതെയാണ് ഞായറാഴ്ച രാവിലെയോടെ താലിബാൻ ജലാലാബാദ് കീഴടക്കിയതെന്ന് പ്രദേശവാസികളും അധികൃതരും പറയുന്നത്. ഇന്നലെ രാജ്യത്തെ ഏറ്റവും വലിയ 4-ാമത്തെ നഗരമായ ബസാറെ ഷെരീഫ് താലിബാൻ പിടിച്ചെടുത്തിരുന്നു. അഫ്ഗാനിലെ 34 പ്രവിശ്യകളിൽ 22 നിയന്ത്രണം താലിബാൻ ഏറ്റെടുത്തു കഴിഞ്ഞതായി അൽജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. അഫ്ഗാനിലെ ഏറ്റവും വലിയ 2-3 നഗരങ്ങളായ കാണ്ഡഹാറും ഹെറാത്തും താലിബാൻ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കീഴടക്കിയത്. കാണ്ഡഹാർ കൂടി പിടിച്ചെടുത്തതോടെ അഫ്ഗാനിലെ 34 പ്രധാന പ്രദേശങ്ങളിൽ 12 താലിബാന്റെ കയ്യിലായി കഴിഞ്ഞു. കാബൂൾ പിടിച്ചെടുക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ പൗരന്മാരെയും നയതന്ത്ര ഉദ്യോഗസ്ഥരെയും ഒഴിപ്പിക്കാനുള്ള നടപടികൾക്ക് US വേഗം കൂട്ടിയിരിക്കുകയാണ്. അമേരിക്കൻ പൗരന്മാരുടെയും നയതന്ത്ര ഉദ്യോഗസ്ഥരുടെയും സുഗമമായ ഒഴിപ്പിക്കലിന് വേണ്ടി 1000 സേനാംഗങ്ങളെ കൂടി US പ്രസിഡന്റ് ജോ ബൈഡൻ അഫ്ഗാനിലേക്ക് അയച്ചിട്ടുള്ളതായാണ് വിവരം. 2 പതിറ്റാണ്ട് നീണ്ട സൈനിക നടപടിക്കിടെ അമേരിക്കൻ സൈന്യത്തിനൊപ്പം പ്രവർത്തിച്ച അഫ്ഗാനികളെയും സുരക്ഷിതമായി ഒഴിപ്പിക്കും. ഇതിനായി 5000 സേനാംഗങ്ങളെയാണ് US നിയോഗിച്ചിട്ടുള്ളത്. താലിബാൻ ഏത് നിമിഷവും നഗരം പിടിച്ചെടുക്കുമെന്ന സാഹചര്യത്തിൽ കാബൂളിലെ US എംബസി അധികൃതരോട് തന്ത്രപ്രധാനമായ രേഖകൾ തീയിട്ട് നശിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുക കൂടിയാണ്. അമേരിക്കൻ പതാകയുൾപ്പെടെ എല്ലാം നീക്കം ചെയ്യാനാണ് ഇന്റേണൽ മെമ്മോ വഴി നിർദ്ദേശം നൽകിയതെന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നു. എല്ലാ തന്ത്രപ്രധാന രേഖകളും നശിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ഇതിനായി അവലംബിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാർ ഉടൻ മടങ്ങിയെത്തണമെന്ന് കേന്ദ്ര സർക്കാരും നേരത്തെ അറിയിച്ചിരുന്നു. പ്രത്യേക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് പുറപ്പെടാനാണ് സർക്കാർ നിർദ്ദേശം. താലിബാൻ ആക്രമണം നടക്കുന്ന മാസറൈ ഷെരീഫിൽ ഇന്ത്യക്കാർ ഉണ്ടെങ്കിൽ ഉടൻ ഡൽഹിയിലേക്ക് മടങ്ങിയെത്താനാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നത്. താലിബാൻ അഫ്ഗാൻ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കൂടാതെ ജർമ്മനിയും തന്റെ പൗരന്മാരോട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് എത്രയും പെട്ടെന്ന് മടങ്ങാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജർമ്മൻ പൗരന്മാർക്കായി പ്രത്യേക വിമാനം തയ്യാറാക്കിയതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.